നമസ്കാരം. തിരുവനന്തപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. 40 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടെ പൂന്തുറ ഭീമാപ്പള്ളിയിലാണ് സംഭവം. പോലീസിൻ്റെ ഗുണ്ടാപ്പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് ഷിബിലി. കൊലപാതകം നടത്തിയ ഹിജാസ് എന്നയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഭീമാപ്പള്ളി സ്വദേശിയായ ഹിജാസിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ തന്നെ ഇരുവരും പരിചയമുള്ളവരാണ്. ഇന്നലെ രാത്രിയുണ്ടായ തർക്കത്തിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് ഹിജാസ് ഷിബിലിയെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. തലസ്ഥാന നഗരം ഗുണ്ടകളുടെ പിടിയിലായിട്ട് എത്രയോ നാളുകളായി, പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉള്ളത്. സംസ്ഥാനത്ത് 500-ലധികം ഗുണ്ടകൾ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചതായി പോലീസിൻ്റെ കണക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു. ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് കണക്കെടുത്തത്. 2022 അവസാനം പോലീസ് തയ്യാറാക്കിയ കണക്കനുസരിച്ച് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ സജീവമായ 2,272 പേരാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കനുസരിച്ച് 2,815 ഗുണ്ടകൾ ഉണ്ട്. 500-ലധികം ഗുണ്ടകളാണ് പുതിയതായി പട്ടികയിലേക്ക് വന്നത്. ഗുണ്ടകൾ കൂടിയതോടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടി. 1.5 വർഷത്തിനിടെ 438 കൊലപാതകങ്ങളും 1,358 വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു. മുൻ വർഷങ്ങളിൽ മാസം ശരാശരി 26 കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ ഈ വർഷം അത് 33. ഗുണ്ടകൾ ജയിലിൽ നിന്നിറങ്ങിയ ഗുണ്ടാ നേതാവിന് പരസ്യമായി പാർട്ടി നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോലും നയിക്കുന്നത് പോലീസിൻ്റെ അലംഭാവമാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുണ്ടാപ്പട്ടിക ഇൻ്റലിജൻസ് ശേഖരിച്ച് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയെങ്കിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. രാഷ്ട്രീയ ബന്ധവും ഉദ്യോഗസ്ഥ ഗുണ്ടാബന്ധവും നടപടികൾക്ക് തടസ്സമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റേഷൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. ഇങ്ങനെ മാറിവന്ന ഉദ്യോഗസ്ഥർ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ താൽപ്പര്യം കാട്ടിയില്ല. 2,000-ലധികം പേരുടെ പട്ടിക നൽകിയെങ്കിലും 150-ൽ താഴെ ഗുണ്ടകളെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഗുണ്ടകൾക്കൊപ്പം ലഹരി സംഘങ്ങളും പിടിമുറുക്കുന്നതായിട്ടാണ് പോലീസ് റിപ്പോർട്ട്. 2024 ഏപ്രിൽ വരെയുണ്ടായ 140 കൊലപാതകങ്ങളിൽ കൂടുതലും ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടാ ആക്രമണങ്ങളും മറ്റും നടക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. താനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം നഗരത്തിൽ ശ്രീകാര്യത്ത് ഒരു ഗുണ്ടാ നേതാവായ വിട്ടുകത്തി ജോയ് എന്നയാളെ മറ്റൊരു ഗുണ്ടാ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഗുണ്ടകളുടെ കുടിപ്പക തീർക്കുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും പലവട്ടം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലസ്ഥാനത്തേതും അല്ലാത്തതുമായ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഇതുവരെ പോലീസ് സംവിധാനങ്ങൾക്കോ അന്വേഷണ സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. മാത്രമല്ല മണൽ മാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ തുടങ്ങിയ മേഖലകളിൽ പല ഗുണ്ടകളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന പരാതിയും ആളുകൾ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വിഷയത്തിൽ കോടതിയടക്കം ഇടപെടണം എന്നാണ് പ്രദേശവാസികളായ പലരുടെയും ആവശ്യം. തിരുവനന്തപുരത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ പതിവാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.